സുധാകരൻ വന്നപ്പോൾ പാർട്ടിയിൽ മാറ്റം വന്നു എന്ന് അഹങ്കരിച്ച് നടക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ ഈ പാർട്ടിയുടെ ജന്മസിദ്ധമായ ചില സ്വഭാവങ്ങൾ ആര് വന്നാലും മാറില്ല. അതിനുള്ള തെളിവാണ് ഇപ്പോൾ കുന്നുകുഴി വാർഡിൽ നിന്നും വരുന്ന വാർത്ത. കൈക്കൂലി വാങ്ങി ശീലമുള്ളവർക്ക് പാർട്ടി കേടറാവുന്നു എന്ന് പറഞ്ഞാലൊന്നും പെട്ടെന്നൊരു ദിവസം അത് നിർത്താനൊന്നും പറ്റില്ല. വീടനുവദിക്കാൻ ഗുണഭോക്താവിനോട് കൈക്കൂലി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വാർഡ് കൗൺസിലർ ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കുന്നുകുഴി വാർഡ് കൗൺസിലർ മേരി പുഷ്പത്തിനെതിരെയാണ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൗൺസിലർക്കും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ KPCCക്കും DCCക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു DCC നേതൃത്വം ചെയ്തത്. ഇതിനിടെ കൈക്കൂലി ആവശ്യപ്പെടുന്ന കൗൺസിലറുടെ ശബ്ദരേഖ പുറത്തുവരികയും ചെയ്തു. കോൺഗ്രസ് കുടുംബത്തോട് 25,000 രൂപയാണ് പാർട്ടി ഫണ്ടിന് കൈക്കൂലി ആവശ്യപ്പെട്ടത്. കോർപ്പറേഷന്റെ മണ്ണും വീടും പദ്ധതിയിൽ ഉൾപ്പെട്ട കുന്നുകുഴി വാർഡിലെ ഗുണഭോക്താക്കളാണ് ഇവർ. പദ്ധതി പ്രകാരം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം 3 സെന്റ് സ്ഥലം ഇവർ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം കോർപ്പറേഷനെയും കൗൺസിലറെയും അറിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ് എന്നിവർക്കും വിവരം നൽകി. കൗൺസിലറും സംഘവും മറ്റൊരിടത്ത് സ്ഥലം വാങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് ഗുണഭോക്താവ് നിരസിച്ചു. ഇതോടെ കുടുംബം കണ്ടെത്തിയ സ്ഥലം വാങ്ങാൻ ശുപാർശ കത്ത് നൽകാൻ 25,000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും കോൺഗ്രസ് കേഡർ പാർട്ടി ആവുന്നു എന്ന് പറഞ്ഞിട്ട് കൈക്കൂലി പാർട്ടി ആവുന്നതല്ലാതെ വേറൊരു മാറ്റവും ഉണ്ടാവുന്നില്ലല്ലോ സുധാകര. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇടത് സർക്കാരിൻ്റെ തലയിൽ കയറുന്നവരാണ് ഇപ്പോൾ ഒന്നാമത്തെ അഴിമതിക്കാർ. എന്തൊക്കെ ബഹളമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് കേരളത്തിൽ! എന്നിട്ടിപ്പോൾ പാവപ്പെട്ട സാധാരണക്കാരന് ഒരു വീട് വയ്ക്കാൻ പോലും ഈ നാട്ടിൽ സാധിക്കാത്ത അവസ്ഥയാണല്ലോ. ഇനി എന്നാണ് നിങ്ങൾ നന്നാവുക? കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.